കയറത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. പക്ഷേ എന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ മുതിർന്ന നേതാവ് ശ്രീ പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും അത് ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പൊ പൊതുസമൂഹം എന്നോട് സാധാരണ കോൺഗ്രസ് ആരാണെങ്കിൽ ഈ നിയമമണ്ഡലത്തിലെ ഇനിയും പ്രതിദാനം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. 15 കൊല്ലമായിട്ട് ഈ നിയമമണ്ഡലത്തിലായാലും എന്താ ചെയ്ത്? ഈ പി ജെ കുര്യനല്ലാതെ ശിവദാസ് നായർക്ക് എന്താ നയപരമായ തീരുമാനം എടുക്കുന്നതിൽ എന്താ റോള്? മോഹൻലാലിന് എന്താ റോള്? അവർ രണ്ടുപേരും നാണക്കേട് സഹിക്കാൻ പറ്റിയാലും മിണ്ടാ നടക്കുന്ന മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരെയും കാണാനില്ല. പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ എന്ത് പാർട്ടി പരിപാടി? 16 എടുത്ത് ഉദ്ഘാടനം ഉള്ളപ്പോൾ ശിവദാസ് നായർ എടുത്ത് ഉദ്ഘാടനം കൊടുക്കും. പിന്നെ നിയോജക മണ്ഡലങ്ങളും മണ്ഡലങ്ങളിലൊക്കെ പരിപാടി കൊടുക്കും. 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന ശിവദാസൻ നായർ മോഹൻലാലിനൊക്കെ വീട്ടിൽ ചുമ്മായിരിക്കുമ്പോൾ വിളിച്ചൊരു പരിപാടി ഉണ്ടെന്ന് ഏതെങ്കിലും ഡി സി സെക്രട്ടറി പറയുമ്പോൾ അവർ ഓടിപ്പോകും. പാർട്ടിയെ ഇവർ തന്നെ നശിപ്പിച്ചിട്ട് അവർ അന്ന് പറയുകയാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജാണ് ഇതിനെല്ലാം കാരണം. ഈ പറഞ്ഞവരെ അവരാണ് കാരണക്കാരെന്ന് സമൂഹത്തിന് മുന്നിൽ ചെണ്ട കൊട്ടി തെളിയിക്കാനുള്ള സമയം എനിക്ക് വേണം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അൺപോപ്പുലറായ എം പി ആണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഇഷ്ടമല്ല. ഇയാൾ 15 കൊല്ലം എം പി ആയി എന്നുള്ളതല്ലാതെ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്ത് നേട്ടം ഉണ്ടാക്കി? പുതിയൊരു നേതൃത്വ അടുക്കാൻ നമുക്ക് പേടിയാണ്. അടുക്കാൻ അവരുടെ അടുത്തോട്ട് അടുക്കാൻ പേടിയാണ്. ഇത്ര നാളെ ഡി സി സി നാലും ബാബു ജോർജ് വിളിച്ച് ഈ വിഷയം സെറ്റിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കൂടെ കേരളത്തിൽ നിന്ന ഗ്രൂപ്പിനെ നശിപ്പിക്കുക എന്ന് ഈ ഏകീകൃത വിശാല ഈ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല. എന്നെ പോലെ ആരും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞു പറയത്തില്ല. രാജാവ് തക്കനാണെന്ന് പറയണം. എന്റെ പേര് കോൺഗ്രസിന് 50% ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ഇല്ല. പിന്നെ ആരോപണം ചെയ്യിക്കുന്നത്? പക്ഷേ ഒന്നുണ്ട്, ഈ മണ്ഡലത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ആന്റോ ആന്റിയുടെ പേര് വീട്ടിട്ടുണ്ട്. എന്നാ പിന്നീട് തെറ്റി കമ്മീഷൻ കിട്ടുന്ന ഒരു ഹൈമസ് ലൈറ്റ് പൊക്കവിള എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊക്കവിള പൊക്കവിളക്കും വെയിറ്റിഷ്യൂ അല്ലാതെ എന്താ ചെയ്തത്? അതിനകത്തേക്ക് കേറത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. പക്ഷേ ഈ കോൺഗ്രസ് സംഘത്തിനെതിരെ വ്യാപകമായ രീതിയിൽ പുറത്താക്കിയ ശേഷവും ഈ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയിട്ട് തുറന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായി വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വിഷയങ്ങളായിരുന്നില്ലേ? അല്ല, അതങ്ങനെ ഈ മനസ്സിലോട് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് അങ്ങ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചോദ്യം ചെയ്തില്ല? അല്ല, ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഈ ജില്ലയിലെ ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്റെ ആരോപണം. അത് ആരോപണം മാത്രമല്ല, അത് എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അത് പൊതുസമൂഹത്തെ അറിയിക്കണം. എന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ മുതിർന്ന നേതാവ് ശ്രീ പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും അത് ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് അങ്ങനെയല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയണം. അതിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അവരെ കുറിച്ച് പറയുന്നത്. അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. ഇത് പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ബൊക്ക കൊടുത്തതും അതുപോലെ മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സിൽ പങ്കെടുത്തതൊന്നും ഈ ജില്ലയിലെയോ സംസ്ഥാനത്തെയോ കോൺഗ്രസ് പ്രവർത്തകർക്ക് അണികൾക്ക് തെറ്റായിപ്പോയി എന്ന് എന്നോട് ഒരാൾ പോലും ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ആരെ കണ്ടത് സോഷ്യൽ മീഡിയകളെല്ലാം കൂടെ ഒരു 5ഓ 6ഓ പേരാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനെ എതിർത്ത്. മറിച്ച് വേറൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് ഇതുപോലെ സമീപനത്തിൽ പോയാൽ അവര് ഈ പൊങ്കാലയിടും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും. ഇത് കേരളത്തിലെ കേരളീയരായിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഈ സംസ്ഥാന നേതൃത്വവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും എന്നോട് കാണിച്ച സമീപനം ശരിയല്ല എന്ന് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു.
ഇപ്പൊ പൊതുസഭ എന്നോട് സാധാരണ കോൺഗ്രസ് പോകട്ടെ എന്ന് കരുതിയാണെങ്കിലും പോകുന്നതിന് പൊയ്ക്കോട്ടെ എന്ന് ധരിച്ചിരിക്കുന്നെങ്കിലും ആരെ ഈ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ തീർച്ചയായിട്ടും പ്രവർത്തകർ ഒരിക്കലും ധരിച്ചിട്ടില്ല. നേതാക്കന്മാരും നേതാക്കന്മാരുണ്ട്, നേതാക്കന്മാരല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റും അയാളുടെ ഒരു അനിയനും പിന്നെ രണ്ടോ ഒന്ന് രണ്ട് ഡി സി സി പാർവകളെല്ലാം കൂടെ ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന പരിപാടിയാണ്. അവർക്കിത് അറിയത്തില്ല. ഈ ആന്റണിക്കെതിരെ ഇത്ര വ്യാപകമായ രീതിയിലുള്ള ഒരു ആശയം ഉന്നയിക്കാൻ കാര്യമില്ല. ആന്റണി ഈ നിയോജക മണ്ഡലത്തിലെ ഇനിയും പ്രതിദാനം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. 15 കൊല്ലമായിട്ട് ഈ നിയോജക മണ്ഡലത്തിലായാലും എന്താ ചെയ്ത് പത്തനംതിട്ട ജില്ലക്ക് പി ജെ കുര്യനല്ല, അതായത് 40 വർഷം എം പി ആയിരുന്നു, 2 ലക്ഷം രൂപ പെൻഷൻ മേടിക്കുന്നുണ്ട് പി ജെ കുര്യൻ. അതല്ലാതെ ഒരു നേതാവ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ ജില്ലയിലുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ? 1 ഡസൺ നേതാക്കന്മാരുണ്ട് എറണാകുളത്ത്. ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ 1 ഡസൺ നേതാക്കന്മാരുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും. പത്തനംതിട്ട ജില്ലയിൽ എടുത്തു പറയാൻ പറ്റുന്ന നേതൃത്വം ഉണ്ടോ? ഈ പി ജെ കുര്യനല്ലാതെ ശിവദാസ് നായർക്ക് എന്താ നയപരമായ തീരുമാനമെടുക്കുന്നതിൽ എന്താ റോള്? മോഹൻലാലിന് എന്താ റോള്? അവർ രണ്ടുപേരും നാണക്കേട് സഹിക്കാൻ വയ്യാതിലും മിണ്ടാതെ നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ ആരെയും ഭയമില്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞത്. മൂന്ന് പേരുടെയാണ് അന്ന് പുറത്തേക്ക്. അവർ രണ്ടുപേരെയും കാണാനില്ല, അവരുടെ ഭയമായിരിക്കാം, എനിക്കറിയില്ല. അല്ലെ, അവർക്ക് ഒരു ലജ്ജയായിരിക്കാം. അവർ രണ്ടുപേരെയും അവരെന്തുമായിട്ട് അവർ പറഞ്ഞില്ലല്ലോ. പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ എന്ത് പാർട്ടി പരിപാടി? 16 എടുത്ത് ഉദ്ഘാടനം ഉള്ളപ്പോൾ ശിവദാസ് നായർ എടുത്ത് ഉദ്ഘാടനം കൊടുക്കും. ജില്ലാ തലത്തിൽ അംഗീകരിക്കേണ്ട ഒരു വ്യക്തിയാണ് ശിവദാസ് നായർ. ജില്ലാ തലത്തിൽ നടത്തുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ശിവസ്ഥാനെ ചെറുതാക്കുക, മോഹൻലാലിനെ ചെറുതാക്കുക. പിന്നെ നിയോജക മണ്ഡലങ്ങളും മണ്ഡലങ്ങളിലൊക്കെ പരിപാടി കൊടുക്കും. 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന ശിവദാസൻ നായരും മോഹൻലാലിനൊക്കെ വീട്ടിൽ ചുമ്മായിരിക്കുമ്പോൾ വിളിച്ചൊരു പരിപാടി ഉണ്ടെന്ന് ഏതെങ്കിലും ഡി സി സെക്രട്ടറി പറയുമ്പോൾ അവർ ഓടിപ്പോകും. കാരണം അവരുടെ ഈ എനിക്കും 1 മിനിറ്റ് പോലും വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പരിപാടി രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുമ്പം എൻഗേജ്മെന്റ് ഇല്ലാതെ വരുന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് രണ്ടും ഒരു റോളുമില്ല ഡി സി സിയിൽ. ഇത് അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ 3-4 പേരാണ്. ഡി സി സി പ്രസിഡന്റാണ് അനിയൻ, പിന്നെ കുര്യന്റെ നേതൃത്വം ആന്റോ ആന്റണി, പലവളും അത് ഇത്ര പേരേ ഉള്ളൂ. അവർ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ ഒരു പുതിയ ഫേസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. സി പി എം നേതൃത്വം എന്ന് പറയുന്നത് എന്റെ വിരു അവരൊരു ഒരു ലീഡർഷിപ്പിനെയാണ് കണ്ടു വന്നിരിക്കുന്നത് അല്ലെ? ഒരു ടീമല്ലേ? എന്തിനും ബി ജെ പി അങ്ങനെ ഒരു ടീമല്ലേ? ഇത് ഏതെങ്കിലും പോകത്താനും ഇല്ല, വേറെ ആരുണ്ട്? ശബരിമല സമരം ഞാൻ നടത്തി, ബിനു കണ്ടതാണല്ലോ. 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പരിപാടി നടത്തി, ഞാൻ അവിടെ ഉണ്ടായിരുന്ന തോംസൺ ഹോട്ടലിൽ ഞാൻ എണ്ണി 100 പേരെ വരാറുണ്ട് നിയമസഭയിൽ പങ്കെടുത്ത്. ഇങ്ങനെ പാർട്ടി ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ്. പിന്നെ പാർട്ടിയെ ഇവർ തന്നെ നശിപ്പിച്ചിട്ട് അവർ പറയുകയാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജാണ് ഇതിനെല്ലാം കാരണം. ഈ പറഞ്ഞവരെ അവരാണ് കാരണക്കാരെന്ന് സമൂഹത്തിന് മുന്നിൽ ചെണ്ട കൊട്ടി തെളിയിക്കാനുള്ള സമയം എനിക്ക് വേണം. അതിനാണ് ഞാൻ ഈ സോഷ്യൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇനിയും അടുത്തു തരികയാണ്. സ്വാഭാവികമായിട്ടും പുതിയൊരു സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലേക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും കാരണത്തില്ല. കാരണം ആറ്റോണിക്ക് ഹൈക്കമാൻഡിലും കോൺഗ്രസ് നേതൃത്വത്തിൽ അയാൾക്ക് വളരെ സ്വാധീനമാണ്. ഒരു സ്ഥാനാർത്ഥി ഒപ്പിച്ചുകൊണ്ട് വരാൻ അയാൾ ബഹുമെടുക്കനാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അയാളെ മാറ്റാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അയാൾ ഭയങ്കര അതിഭയങ്കരമായ സമ്മർദ്ദത്തിന്റെ ഫലമായി അയാൾ സീറ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അൺപോപ്പുലറായ എം പി ആണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകന് അയാളെ ഇഷ്ടമല്ല. മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാർ, ബ്ലോക്ക് പ്രസിഡന്റ്മാർ തുടങ്ങിയ ആളുകളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടില്ല. ഇയാൾ 15 കൊല്ലം എം പി ആയി എന്നുള്ളതല്ലാതെ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്ത് നേട്ടം ഉണ്ടാക്കി? ഇവിടെ പിന്നെ ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരുന്നത്, ഇന്ത്യയെ 15 വർഷമായിട്ട് സ്റ്റേഡിയം കൊണ്ടുവരുന്നത്, എന്താണ് എം പി കൊണ്ടുവരാൻ പറ്റിയ നേട്ടം? ഇന്ത്യ എയർപോർട്ട് മത്സരിച്ചാൽ ദയനീയമായി തോറ്റു, യാതൊരു സംശയമില്ല. ആ തോൽവി ഉണ്ടാകുമെന്നാണ് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ വളരെ നേരത്തെ ധരിപ്പിച്ചത്. നേരത്തോടെ പറയുന്നുണ്ട്, ആ മത്സരിക്കുവാണെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ മുമ്പിലുണ്ടാവുന്ന എപ്പോഴും പറയുന്നുണ്ട്. അയാൾ തോറ്റ കഴിഞ്ഞാൽ ഈ സ്ഥാനം കൂടെ കോൺഗ്രസ് നഷ്ടപ്പെടും. അതെന്റെ ഉള്ളിലൊരു വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വിഷമമില്ല, ആ വിഷമം മാറി. കാരണം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ കേൾക്കത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയുന്നത്? പുതിയൊരു നേതൃത്വം അടുക്കാൻ നമുക്ക് പേടിയാണ്, അടുക്കാൻ അവരുടെ അടുത്തോട്ട് അടുക്കാൻ പേടിയാണ്.
ഇത്ര നാളെ ഡി സി എസ് ആരും ബാബു ജോർജിനെ ഒന്ന് വിളിച്ച് ഈ വിഷയം സെറ്റിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുകൊണ്ട് ഒരു കോൾ എന്നുള്ള ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഞാൻ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന നേതാക്കന്മാരല്ലാതെ ഒരാളുപോലും എന്നെ വിളിച്ചിട്ടില്ല. അതിന്റെ കാരണം ഉമ്മൻചാണ്ടിയുടെ കൂടെ കേരളത്തിൽ നിന്ന ഗ്രൂപ്പിനെ നശിപ്പിക്കുക എന്ന് ഈ ഏകീകൃത വിശാല ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആ വിശാല ഐ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ഉണ്ട്. ആ വിശാല ഐ ഗ്രൂപ്പാണ് ഉമ്മൻചാണ്ടിന് കൂടെ നിന്ന ആളുകളെ മുഴുവൻ നശിപ്പിക്കുന്നത്. ഗ്രൂപ്പ് അതൊക്കെ വിശാല ഐ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിലെ ആളുകളാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും. ഒരു സംശയം വേണ്ട, അവരാണ് എന്നെ എടുക്കാൻ സമയത്ത്. കാരണം ഞാനിങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല. എന്നെ പോലെ ആരും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞത് പറയത്തില്ല. രാജാവ് തക്കനാണെന്ന് പറയണം. എന്റെ പിന്നെ കോൺഗ്രസിന് 50% ബൂത്തുകളിൽ ബൂത്ത് കമ്മിറ്റി ഇല്ല. പിന്നെ ഇങ്ങനെ ആരാണ് ജയിക്കുന്നത്? ആരാണിയെ പിന്നെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. 15 വർഷക്കാലം അയാൾ 5 വർഷം ഇവിടെ MP ആയിട്ടുണ്ടല്ലേ. ശബരിമല ശബരി പാത റെയിൽ ഞാൻ ജയിച്ചാൽ 5 വർഷത്തിനുള്ളിൽ ശബരി പാത കൊണ്ടുവരും എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം ബോർഡ് വെച്ചു. കല്ലൂരൊക്കെ കൊണ്ട് തന്ന ബോർഡ് ഞാനോട് ചേർന്നാ വെച്ച് ഇന്ത്യയെ ശബരി പാത ശബരിമല തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നിലയ്ക്കലിൽ എത്ര ഏക്കർ സ്ഥലം എടുത്തിട്ടു. ആ സ്ഥലം അവിടെ ചുമ്മാ കിടക്കില്ലേ? പക്ഷേ ഒന്നുണ്ട്, ഈ മണ്ഡലത്തിൽ എവിടെ തന്നെ നോക്കിയാലും ആന്റോ ആന്റിയുടെ പേര് വീട്ടിട്ടുണ്ട്. എന്നാ പിന്നീട് എത്തി കമ്മീഷൻ കിട്ടുന്ന ഒരു ഹൈമാസ് ലൈറ്റ് പൊക്കവിള എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊക്കവിള പൊക്കവിളക്കും അതുകൊണ്ട് കാര്യമുണ്ട്. വികസനം എന്ന് പറഞ്ഞത് വെയിറ്റിംഗ് ഷെഡ് അല്ല. പ്രധാനമായിട്ടും പത്തനംതിട്ട നഗരസഭയിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അതുണ്ടായിട്ടില്ല. അതുണ്ടാകാതെ നാളെ നാളെ മുഴുവൻ ഈ പറയുന്ന വെയിറ്റിംഗ് ഷെഡും. അപ്പൊ അങ്ങനെ ഇത്ര വർഷമായി, ഉടനെ ആരംഭിക്കുന്ന രണ്ട് ഉദ്ഘാടനം വരെ നടത്തിയതാണ്. വളരെ കുറച്ച് നാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകാനിരുന്ന ആയിരുന്ന ആളാണ് ഞാൻ. അതിന് ഒരു ഫുൾ ടൈം തികയ്ക്കാൻ ഈ പാർട്ടി സംഭവിച്ചില്ല. ഞാൻ അത് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ രമേശ് ചന്ദ്രനിലേക്ക് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നാഷണൽ ലെവലിൽ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഇതിന് അതൊക്കെ അതൊന്നും വാങ്ങിക്കാൻ ഡൽഹിയിൽ പോയി വാങ്ങിക്കുന്നത് വരെ മാറ്റരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ പി ജെ കുര്യൻ നിർബന്ധം പിടിച്ച് തന്നെ മാറ്റി. വളരെ നിർബന്ധത്തോടെ പറയാൻ അദ്ദേഹമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. മാറ്റി മാറ്റി പുതിയ പ്രസിഡന്റിനെ വെച്ചു. അപ്പൊ അത്രയും ഉള്ള ഞാൻ പറഞ്ഞത് ആ ഒരു പരിജ്ഞാനം ആ ഒരു അറിവ് നമ്മളൊരു പ്രോജക്ട് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ രാവും പകലും ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്നാൽ നടപ്പാവും. അല്ലാതെ നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ നടപ്പാകും. പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കാമെന്നതാണ് പുതിയ നയം. പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടൊരു ഒരു മടിയും ഭയവും കൂടാതെ ഇവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ചു. ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും സജീവമായി രാഷ്ട്രീയ പ്രവർത്തന സ്വതന്ത്രനായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കാണും. സംശയം വീണ്ടും വീണ്ടും കാണും. ശരി, അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.